ബാക്ക് ടു ഷാലൂസ് ക്രിയേറ്റീവ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് മുളക് ഭജി. അപ്പോൾ ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എങ്കിൽ പോലും ഇത് ഓരോ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എങ്കിലാണ് ഇത് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. മുളക് ഭജി ഉണ്ടാക്കുന്നതിനായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് ഭജിമുളക്, കൂടാതെ കടലപ്പൊടി. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ ഭജിമുളക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എരിവ് ചെറുതായിട്ട് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് എരിവുള്ള ടൈപ്പ് ഓഫ് മുളകാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഞാനിവിടെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. തീരെ ചെറിയ മുളകാണെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. അത് ഫുള്ളായിട്ട് നമുക്ക് ഭജി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇത് കുറച്ച് വലുതായതുകൊണ്ട് ഞാനിവിടെ രണ്ട് പീസസ് ആയിട്ടൊന്ന് നടുവേന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ നടുവിലുള്ള ആ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവില്ലാത്ത മുളകാണെങ്കിൽ അത് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പോർഷനൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു നാല് മുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ബാറ്റർ ഉണ്ടാക്കാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ബൗളെടുക്കുക, ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളെടുക്കുക. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ കടലമാവെന്ന് പറയാറുണ്ട്. അപ്പോൾ കടലപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയാണ്. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലാന്നുള്ളവർക്കാണെങ്കിൽ കോൺഫ്ലോർ യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ ഇതൊരു നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ്. അത് പെട്ടെന്നൊന്ന് പൊങ്ങി വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുക, ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മുളകാണ്. നല്ലൊരു കളറ് വേണം എങ്കിൽ നമുക്ക് ഭജി മുളകിന് നല്ല എരിവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മുളക് ചേർത്താൽ മതി. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. അത്യാവശ്യം നല്ലൊരു തിക്ക് ബാറ്റർ തന്നെയാണ് നമുക്ക് വേണ്ടത്. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് മുളകിലൊക്കെ നല്ല രീതിയിൽ ബാറ്റർ പിടിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കി കിട്ടേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഓയിൽ ഒന്ന് നന്നായിട്ട് ചൂടാവണം. ചെറിയ ചൂടിലേക്ക് നമ്മൾ ഈ ഭജി ഇട്ട് കൊടുക്കരുത് കേട്ടോ. നന്നായി ചൂടായതിന് ശേഷം മാത്രമാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ മുളകൊന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ചുകൂടി ഒരു വലിപ്പമുള്ള പാത്രത്തിലേക്ക് ഞാൻ നമ്മുടെ ബാറ്റർ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളകെടുത്ത് ഫുള്ളായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ബാറ്റർ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും തന്നെ ലോ ഫ്ലെയിമിലിടരുത് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഭജി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ബാറ്ററിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളായിട്ട് ഓയിൽ കംപ്ലീറ്റ് ഇറങ്ങിയിട്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം നമ്മൾ ഭജി ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം നന്നായി ചൂടായി വരുന്ന ഓയിലിലേക്ക് നമുക്ക് ഓരോ ഭജിയായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ മുളകായിട്ട് ആ ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ തന്നെ അരിപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. രണ്ട് സൈഡും ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരി മാറ്റിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഭജിയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക, കരിയാതെ സൂക്ഷിക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കുക. അതിലേക്ക് ഇതിൽ പിടിച്ചിട്ടുള്ള ഓയിലൊക്കെ ഒന്ന് മാറാനായിട്ട് കുറച്ച് ഞാനിവിടെ ഒരു 2-3 ടിഷ്യൂ പേപ്പർ ഒന്ന് ഒരു പ്ലേറ്റിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഈ ഒരു ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഭജി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല ചൂടോടുകൂടി സോസോ മയണൈസോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ആണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും കൂടി പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, എങ്കിലാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ. കൂടെ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ അടിപൊളി സ്നാക്ക് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്.